നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് കുറുക്കഞ്ചേരി പരിസര പ്രദേശങ്ങളിലായി രണ്ട് ഹൗസ് പ്ലോട്ടുകളെ ഡീറ്റെയിൽസാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പ് സോമിൽ റോഡ് ഭാഗത്ത് വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ആയി ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ അത് കാണുക. അതുപോലെ ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പണിയുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ചെയ്തിരുന്നു. ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോയാണ് അതും. അത് ചെറിയ ബഡ്ജറ്റിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് രണ്ടും ആവശ്യമുള്ളവർ അത് കാണുക. നമ്മൾ ഈ ചാനലിൽ ഡെയിലി പുതിയ പുതിയ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തത്സമയം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഊർജം. നമുക്ക് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. തൃശ്ശൂർ കുറുക്കഞ്ചേരി എലൈറ്റ് ഹോസ്പിറ്റൽ, അതുപോലെ അമ്പലം, ആ പ്രധാന സെൻറ്ററിൽ നിന്നും ഏകദേശം 3/4 കിലോമീറ്റർ താഴെയായി 6.25 സെൻറ്റിൻ്റെ ഒരു ഹൗസ് പ്ലോട്ടും 7.5 സെൻറ്റിൻ്റെ ഒരു ഹൗസ് പ്ലോട്ടും, അങ്ങനെ രണ്ട് ഹൗസ് പ്ലോട്ടാണ് കൊടുക്കാനായിട്ടുള്ളത്. പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഏരിയയിലാണ് രണ്ട് ഹൗസ് പ്ലോട്ടുകൾ കൊടുക്കാനായിട്ടുള്ളത്. സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്തിനോട് ചേർന്ന് കുറുക്കഞ്ചേരി പ്രദേശത്തായിട്ടാണ് രണ്ട് ഹൗസ് പ്ലോട്ടുകൾ കൊടുക്കാൻ ഉള്ളത്. ഒരു 6.25 സെൻറ്റും ഒരു 7.5 സെൻറ്റും. നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില 8 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തുടർന്നും നമ്മൾ ഈ ചാനലിൽ പുതിയ പുതിയ വീഡിയോകളും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം യൂട്യൂബ് ഷോർട്സ് അടക്കം 100 വീഡിയോ എങ്കിലും ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കാണുക. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ഗുഡ് ബൈ.